ഇപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, നമുക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് ഒരു ഡ്രില്ലർ മെഷീനെ കൊണ്ട് നമുക്ക് എങ്ങനെ വണ്ടിയൊക്കെ പോളിഷ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഡ്രില്ലർ മെഷീനാണ്, ഡ്രില്ലിംഗ് മെഷീനാണ്. അപ്പോൾ ഇതിന് എന്തുണ്ട്? ഇത് അഴിക്കുക, ഇത് ഇത് നമുക്ക് കടയാണ്, ഹാർഡ്വെയർ ഷോപ്പ്, പെയിൻറ് ഷോപ്പിലൊക്കെ കിട്ടും, ഓട്ടോമോട്ടീവ് പെയിൻറ് ഷോപ്പിലൊക്കെ ഇത് സാധനം കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഫിംഗ് പാഡാണ്, പാഡും അതിൻ്റെ എന്താണ് സ്പോഞ്ചും അതിൻ്റെ, ഇത് നമ്മളൊരു മൗണ്ട് പോലെയാണ്. ഈ ചുവന്ന സാധനം ഒന്ന് എടുത്ത് കാണിച്ചേ, ഇത് ചുവന്ന പാഡ് ഒരു മൗണ്ട് പോലെയാണ്. അപ്പോൾ ഇതുമല്ലേ നമ്മളിങ്ങനെ ഈ വെൽക്രോ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഇതുപോലെ വേറൊരു വൂളുണ്ട്, തുണി പോലത്തെ ഒരു സാധനമുണ്ട്, നമ്മളെ വെഞ്ചാമരൊക്കെ പോലത്തെ ഒരു വെള്ള തുണി പോലത്തെ സാധനമുണ്ട്. അതും അതും ഉണ്ടാവും, ഇതും ഉണ്ടാവും, നമുക്ക് ഏത് വശം വേണം നമുക്ക് പോളിഷ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല സ്പോഞ്ചാണ്, എൻ്റെ കയ്യിലെ പഴയ സ്പോഞ്ചാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒട്ടിക്കുക ചെയ്യാം, ഒട്ടിച്ചിട്ട് ഇത് ബോൾട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ വരില്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുമുള്ള ബഫിംഗ് മെഷീനിൻ്റെ മുകളിലുള്ള എന്ത് ചെയ്യണം, അതുമ്മേലുള്ള ബോൾട്ടുമ്മേൽ ആ ത്രെഡുമ്മേൽ നമ്മളിത് തിരിച്ച് കറക്കി ടൈറ്റിയാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ഒറിജിനൽ ബഫിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു നെട്ട് കറക്റ്റായിട്ട് പോകാൻ പാകത്തിലുള്ള ബോൾട്ട് വാങ്ങിയിട്ട് അതിൻ്റെ ഹെഡ് നമ്മൾ സ്പാനറൊക്കെ പിടിച്ച് ടൈറ്റ് ചെയ്യുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ട ഭാഗമാണ്, കട്ട് ചെയ്തിട്ട് ഈ ഡ്രിൽ ബിറ്റ് ഇടുന്ന ഈ ഹോളിലേക്ക് ഇത് ആ എന്ത് ചെയ്തു, കട്ട് ചെയ്ത ബോൾട്ടിൻ്റെ അറ്റം ത്രെഡ് ഇട്ടിട്ട് ടൈറ്റ് ചെയ്തു. അപ്പോൾ അതിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ പാഡ് തിരിച്ച് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കറക്റ്റ് ഈ സാധനം ടൈറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ സാധനം ടൈറ്റ് ചെയ്തിട്ട് കറക്റ്റ് അതായത് ഈ ഒരു കറക്റ്റ് രീതിയിൽ ഇത്രയും ഗ്യാപ്പ് മാത്രം വരുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പറഞ്ഞ ബോൾട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അധികം ലെങ്ത് ആവണ്ട, അതായത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രില്ലർ മെഷീൻ്റെ ബോഡിയിൽ നിന്ന് പിന്നെയും പുറത്തോട്ടേക്ക് തള്ളിയിട്ടല്ലേ നിൽക്കുക. അപ്പോൾ അത്രയും നമ്മൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു ചുമര നമുക്ക് എനിക്ക് ഗ്രൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചാണെങ്കിൽ കുറച്ചും കൂടെ അടുത്താണ്, ക്ലോസ് ആണ്. ഈ ബഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കയ്യിൽ പിടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ മെഷീൻ ഇങ്ങനെ പിടിച്ച് നമ്മൾ പോളിഷ് ചെയ്യണം. ഇത് ഇതും കൊണ്ട് ചെയ്യുമ്പം ഈ മാക്സിമം ഈ ബോൾട്ടിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ നോക്കുക, കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ട് നിന്നിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത് മുഴുവൻ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് മാത്രം മതി. അപ്പോൾ ആ അതിനാണ് കയ്യിലെ ലെങ്ത്തുള്ള ബോൾട്ട് നിങ്ങൾ എടുക്കുക. കാരണം അധികം ലെങ്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അതായത് അപ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ലെങ്ത് ഉണ്ടെങ്കിൽ ഇത് ഇവിടെ നിൽക്കും, ഇത്രയും ദൂരത്തല്ലേ നിൽക്കുക, ഇത്രയും ദൂരത്ത് നിൽക്കുമെന്നാണ് നമുക്കത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല ചിലപ്പോൾ ഈ പറഞ്ഞ ബോൾട്ട് പൊട്ടിപ്പോവുകയും ചെയ്യും. ചിലപ്പോൾ കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ ഇതപ്പാടും സ്കിഡായിപ്പോവും. ഞാൻ കാണിച്ചു തരാം, ഞാൻ അതിൻ്റെ സാമ്പിൾ കാണിച്ചു തരാം. സ്കിഡായി പോകുമ്പോൾ പറഞ്ഞാൽ ചിലപ്പോൾ പെയിൻറ് കെട്ടാവും, അല്ലെങ്കിൽ പോളിഷിങ് മര്യാദയ്ക്ക് നടക്കില്ല, ചിലപ്പോൾ ഗണ്ണ് കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്, അപകടം പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം, ഇത് ഞാൻ ടൈറ്റ് ചെയ്യാം. എന്നിട്ട് എങ്ങനെ ഒരു ഞാനിപ്പോൾ വണ്ടി എൻ്റെ കംപ്ലീറ്റ് വണ്ടി ഒന്ന് കാണിച്ച് വണ്ടി കാണിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് വണ്ടി ഞാൻ മുഴുവനായിട്ട് പോളിഷ് ചെയ്ത് പിന്നെ എല്ലാം ചെയ്ത് കാരണം അങ്ങനെ കാണിച്ചേ ചെയ്തത് കാരണം എനിക്കിപ്പോൾ അതിൻ്റെ ഒരു സാമ്പിൾ കാണിക്കാൻ പറ്റില്ല. അതായത് ശരിക്കും പോളിഷ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ കാണിച്ച് ഇവിടെ നമ്മുടെ ഈ ഒരു പില്ലാറിൽ ഇവിടെ ഞാൻ ബഫ് ചെയ്തെന്ന് കരുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതെൻ്റെ പഴയ സാധനമാണ്, എന്നാലും കുഴപ്പമില്ല, ഇതാണ് എൻ്റെ പോളിഷിംഗ് മെഷീൻ. ഇതെല്ലാം രണ്ടു കൊല്ലം മുന്നേ ഞാൻ ഡ്രില്ല് ചെയ്യണം തോന്നുന്നു. അപ്പോൾ ഇത് കുറച്ചൊരു പേസ്റ്റ് നമ്മൾ എടുക്കുക, എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം ആക്കി ഇത് നിറയ്ക്കുള്ളൂ. പിന്നെ മാറ്റ് പാർട്സ്, മാറ്റ് പോലെയുള്ള പാർട്സ്, ഇങ്ങനെയുള്ള മാറ്റ്, ഇതെല്ലാം മാറ്റാണ്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾക്ക് മാസ്ക് ചെയ്ത് കളയാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നരച്ചു ഈ പറഞ്ഞ പേസ്റ്റ് കെട്ടിക്കഴിഞ്ഞാൽ വല്ലാണ്ട് നരച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മാറ്റ് പാർട്സ് നമ്മൾ ഇതിൽ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മാറ്റ് പാർട്സ് ഒന്നും ഇതിൽ വെളുപ്പിക്കാൻ നിൽക്കേണ്ട, അതായത് തിളക്കാൻ നിൽക്കേണ്ട, ബഫ് ചെയ്യാൻ നിൽക്കേണ്ട. സൈഡ് വെച്ച് പോളിഷ് ചെയ്യണം, കാരണം നമ്മളൊരിക്കലും സെൻറ്റർ കൊണ്ടുപോയിട്ട് നമ്മൾ കറക്റ്റ് പെർപ്പെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിക്കാൻ പറ്റില്ല. കാരണം അത് അങ്ങനത്തെ മെഷീൻ അല്ലേ ഇത്. കാരണം ഇത് ഇങ്ങനെ ലെങ്ത് കൂടുതലാകുമ്പോൾ എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പാളിപ്പോകും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ വെച്ച് അടിക്കുവാണെങ്കിൽ കയ്യിൽ നിന്ന് സ്കിഡായിപ്പോൾ നമ്മളൊരു ആംഗിൾ ചെറുതായിട്ടൊന്ന് ചേച്ചിട്ട് ഈ ഒരു ആംഗിൾ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് കൊണ്ട് വശങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ പോളിഷ് ചെയ്തിട്ട്
ഇടക്കൊന്ന് പ്രഷർ കുറച്ചൊന്ന് കൊടുത്ത് നേരെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും. കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ടൈറ്റ് കട്ടുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് അടിക്കുമെന്നുള്ള സാധനം പിന്നെ കയ്യിൽ പോകും. അപ്പോൾ ഇതാ ഇത് നോക്കാം, എന്താ നല്ല തിളക്കം വന്നാ, നല്ല തിളക്കം വന്ന് കണ്ണാടി പോലെ ഉണ്ട്, എന്നെ കാണാൻ പറ്റൂ ഇതിൽ. അപ്പോൾ അതാണ് സംഭവം. എൻ്റെ ഈ ഒരു പഴയ സ്പോഞ്ച് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇത് കുറേ വണ്ടിക്കൊക്കെ ഞാൻ അടിച്ച് എൻ്റെ കേറ്റിലും എല്ലാത്തിനും ഇത് തന്നെയൊക്കെ ഞാൻ ഇത് കൊണ്ട് അടിച്ചതാണ്. ഇത് ഓൾമോസ്റ്റ് തീർന്നു, പൊടി ഇത് പൊടിയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ ഇത് കാര്യമില്ല, ഇത് കളയുവാണ്. ഈ സാധനം കളയേണ്ട ആവശ്യമില്ല. ഇത് എന്ത് ചെയ്യാം, ഇത് വയ്ക്കാം, കുഴപ്പമില്ല, കംപ്ലൈൻ്റ് ഒന്നും. പിന്നെ ഈ സാധനമില്ലേ, ഇത് വെൽക്രോ ആണ്. ചുമ്മാ ഇത് വെച്ചിട്ട് ഞാനിരിക്കെ ഏതൊരു ആവശ്യമില്ലാത്തൊരു ബോഡി ഉണ്ടായിരുന്നു, നല്ല പെയിൻറ്റഡ് ബോഡിയാണ്, ആവശ്യമില്ലായിരുന്നു. അതിന് അതിൻ്റെ മുകളിൽ ഞാൻ ഈ വെൽക്രോൻ്റെ ഇത് വെച്ച് ഞാൻ ഒരു അടി അടിച്ചു നോക്കിയപ്പോൾ അപ്പോൾ തന്നെ പെയിൻറ്റ് കട്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റഫായിട്ടുള്ള ഇത്, ഇതിൽ നമുക്ക് പിന്നെ ഭയങ്കര റഫായിട്ടുള്ള സർഫേസിലുള്ള പുട്ടിയോ അല്ലെങ്കിൽ എന്താണ് ബോഡിയൊക്കെ നിങ്ങൾക്ക് പിന്നെ ബഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ബഫ് ചെയ്യാനല്ല, ഇത് പോളിഷ് ചെയ്ത് സാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഈ സാൻഡ് പേപ്പർ, ഹൈ ഇതിലുള്ള സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ബോഡിയൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ ഇതുമേലൊരു 400 grit സാൻഡ് പേപ്പർ ഇട്ടിട്ട്, വുഡൻ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ വുഡ് എന്തെങ്കിലും നിങ്ങൾക്ക് പേപ്പർ വെച്ചിട്ട് അടിക്കാൻ പറ്റുമെന്ന് നോക്കിയോ. കാരണം അതൊക്കെ എഫക്റ്റീവ് ആയിരിക്കും, കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് മിനുസപ്പെടുത്താൻ പറ്റും. കാരണം ഇത് വണ്ടി വേറെ, അത് വേറെ, അതിന് പെയിൻറ്റൊന്നും ഇല്ലല്ലോ, മരമല്ലേ. അത് നമ്മൾ അത് അതൊക്കെ പോളിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ആലോചിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് പിന്നെ ഒരു ഗണ്ണുണ്ടെങ്കിൽ, ഇതുണ്ടെങ്കിൽ, ഡ്രില്ലർ ഉണ്ടെങ്കിൽ ഒരു ബിറ്റ് ഇടുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കറക്റ്റ് പോകുന്ന ബോൾട്ട് വാങ്ങുക, കട്ട് ചെയ്യുക, ഹെഡ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെക്കുക, ടൈറ്റ് ചെയ്യുക, ഇത് വെക്കുക, ഈ ബഫിംഗ് പാഡ് വെക്കുക. പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ മൗണ്ട് പോലത്തെ സംഭവം ആദ്യം, അതിൻ്റെ മേലെ ഈ സ്പോഞ്ചും വൂളും ഉണ്ട്. ആ വൂള് വെച്ചിട്ട് നിങ്ങൾക്ക് പോളിഷ് ചെയ്യുന്നതാണ്. ഓക്കെ.